Dear Childrens, USS പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. അത് 7-ാം ക്ലാസ്സിലെ ആഡി ആംഗിൾസ്, പാരലൽ ലൈൻസ്, അൺചേഞ്ചിങ് റിലേഷൻസ്, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, സ്പീഡ് മാത്ത്, ഇത്രയുമാണ് 1-ാം ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള. USS പരീക്ഷയ്ക്ക് വേണ്ടി ഇത് മാത്രമല്ല, മാത്തമാറ്റിക്സിൻ്റെ 2-ാം ഭാഗവും 6-ാം ക്ലാസ്സിലെയും 5-ാം ക്ലാസ്സിലെയും ആവറേജ്, മൾട്ടിപ്ലിക്കേഷൻ, ഡെസിമൽ പ്ലേസ്, ഫ്രാക്ഷൻ തുടങ്ങിയ ചാപ്റ്റേഴ്സിലെ ബേസിക്കും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റിലെ എല്ലാ ഭാഗവും നമുക്ക് വേണ്ട, കാരണം ഇതിനകത്ത് കുറേയധികം മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിൽ പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിലെ ടോട്ടൽ ആംഗിൾ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. തുടർന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ആൻസറും കണ്ടെത്താം. ഇവിടെ ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ ഒരു ലൈനിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ടോട്ടൽ ആംഗിൾ ഓഫ് എ ലീനിയർ ലൈൻ ഈസ് 180. ഇനി ഈ ലൈനിനെ വേറൊരു ലൈൻ ക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ, ഈ ഒരു ലൈനിനെ വേറൊരു ലൈൻ ക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആണെന്ന് അറിയാം. ഇവിടെ നമുക്ക് എഴുതി തന്നെ പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ടോട്ടൽ ആംഗിൾ ഓഫ് എ ലീനിയർ ലൈൻ ഇസ് 180. ഇവിടെ വേറൊരു ലൈൻ ക്രോസ് ആയിട്ട് വന്നപ്പോൾ ഇവിടെ ഈ ഒരു ലൈനിൽ 2 ആംഗിൾ രൂപപ്പെട്ടു വന്നു. ഇവിടെ ഇങ്ങനെ 2 ആംഗിൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ 2 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. ഇപ്പോൾ നമുക്ക് ഈ ആംഗിളിന് ഓരോ പേര് കൊടുത്താൽ ഈ ലൈനിന് ഇവിടെ CD എന്ന ലൈനിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അതായത് CD എന്നത് ഒരു ലീനിയർ ലൈനാണ്. അതിൽ AO എന്ന ഒരു ലൈൻ ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ 2 ആംഗിൾ രൂപപ്പെട്ടു. അതായത് ആംഗിൾ COAയും ആംഗിൾ AOBയും കൂടി ചേരുമ്പോൾ 180 കിട്ടും, 180 ലഭിക്കും. ഇതിൻ്റെ മറു സൈഡിൽ നോക്കുമ്പോഴും ഇതേപോലെ ഒരു 180 ആംഗിൾ കാണാം. COB ഒരു ആംഗിൾ, അതേപോലെ BOD വേറൊരാംഗിൾ. അപ്പോൾ ഈ ഇവിടം മുതൽ തുടങ്ങി, ഞാൻ ഈ വരയ്ക്കുന്ന ഇവിടം മുതൽ തുടങ്ങി ഇങ്ങനെ വന്ന് കറങ്ങി ഇവിടെ വരുമ്പോൾ 180 ആയി. തിരിച്ച് വീണ്ടും ഇവിടം മുതൽ കറങ്ങി ഇവിടം വരെ വന്ന് തിരിച്ച് ഇവിടം വരെ വരുമ്പോൾ 180 + 180 എത്രയാവും? 360 ആവും. അപ്പോൾ ഒരു വൃത്തം രൂപപ്പെടും, ഒരു സർക്കിൾ ആവും. സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 360. ഓക്കെ, ഇനി ആംഗിൾസിന് പേര് കൊടുക്കുന്ന രീതി അറിയാമല്ലോ. ആംഗിൾ COA + ആംഗിൾ
AOD എന്ന് പറഞ്ഞാൽ ഈ AOD ഈ ആംഗിൾ ആണ്. ആംഗിൾ COB എന്ന് പറഞ്ഞാൽ COB ഈ ഒരു ആംഗിൾ ആണ്. ആംഗിൾ BOD എന്ന് പറഞ്ഞാൽ BOD ഈ ഒരു ആംഗിൾ ആണ്. ഡിയർ ചിൽഡ്രൻ ഇവിടെ ശ്രദ്ധിക്കൂ, COAക്ക് ആംഗിൾ COAക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് BOD. BOD അതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൾ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൾ. ഇവിടെ എത്ര ആംഗിൾ ആയിരിക്കുമോ അത് തന്നെ ആയിരിക്കും ഇവിടത്തെ ആംഗിൾ. ഒരു ജോഡി ഓപ്പോസിറ്റ് ആംഗിൾ കൂടി ഉണ്ട്. ഏതാ? AOD. AOD ക്ക് ഓപ്പോസിറ്റാണ് COB. COB ഇത് ഇതിന് ഓപ്പോസിറ്റ്, ഇത് ഇതിന് ഓപ്പോസിറ്റ്. അപ്പോൾ ഈ ആംഗിളിന് തുല്യമായിരിക്കും ഈ ഒരു ആംഗിൾ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ആംഗിളിന് 60 ഡിഗ്രി എന്ന് കൊടുക്കുകയാണ്. ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി എന്ന് കൊടുത്താൽ ഇവിടെ എത്രയായിരിക്കും? ഇതിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും ഇവിടെ എത്ര എഴുതാം? ഈ ഒരു ലൈനിൽ വരുന്ന ഒരു ആംഗിളാണ് AOD. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ലൈനിലെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് ഈ 60 കുറച്ചാൽ മതി. 180യിൽ നിന്ന് ഈ 60 പോകുമ്പോൾ ബാക്കി എത്ര? ഇവിടെ 120. ഇവിടെ 60 ആയപ്പോൾ ഇവിടെ 120. അപ്പോൾ ഇവിടെ 120 ആയതുകൊണ്ട് ഈ ഒരു ആംഗിൾ COB യും എത്രയായിരിക്കും? ആംഗിൾ COB 120 ആയിരിക്കും. അധികം പ്ലസ് AOD 120 ഇസ് ഈക്വൽ ടു 180 എന്നെഴുതുന്നത് പോലെ തന്നെ ഇവിടെ എങ്ങനെ എഴുതാം? നേരെ തിരിച്ച് COB എന്ന ആംഗിൾ 120 ആയിരിക്കും പ്ലസ് BOB എന്ന ആംഗിൾ 60 ആയിരിക്കും. രണ്ടും കൂടെ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയായി? 180 പ്ലസ് 180 എത്ര കിട്ടും? 360. ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിച്ചിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇത് ബേസ് ചെയ്ത് കൊണ്ടുവന്ന പ്രോബ്ലംസാണ് അടുത്ത് ചെയ്യേണ്ടത്. GeoGebra സോഫ്റ്റ്വെയറിലൂടെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. ആംഗിൾ മെഷർ ചെയ്യാം. ഓക്കെ, അത് 90 ഡിഗ്രി. നെക്സ്റ്റ് ബാക്കി ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഈ ഒരു ലൈനിൽ ഒരാംഗിൾ 90 ആയതുകൊണ്ട് ടോട്ടൽ 180 ഡിഗ്രി. സോ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി ഈ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ ഓപ്പോസിറ്റ് ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. കറക്റ്റ് 90 ഡിഗ്രി. ഇനി ഈ ഒരു ആംഗിൾ 90 ആയതുകൊണ്ട് ഈ ആംഗിളും 90 ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിലെ ഈ ഒരു ആംഗിൾ 90 ആയതുകൊണ്ട് ബാക്കി ഈ ലൈൻ 90 ആയിരിക്കും. ഓക്കെ, കറക്റ്റ് 90 ഡിഗ്രി. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കളർ കൊടുക്കാം, ബാക്കിലെ ഗ്രാഫ് മാറ്റാം. അപ്പോൾ രൂപപ്പെട്ട ആംഗിൾസ് വരച്ചു. ഇനി നമുക്ക് ഇതിനൊന്ന് മൂവ് ചെയ്യിപ്പിച്ച് നോക്കാം, ആംഗിളിൽ വരുന്ന വ്യത്യാസം നോക്കാം.
ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നിങ്ങനെ ഈ ലൈൻ ഒന്ന് മൂവ് ചെയ്തപ്പോൾ ഈ ഒരു ആംഗിൾ 91.44 ഡിഗ്രി ആയപ്പോൾ ഇവിടെ അതേ ഓപ്പോസിറ്റ് ആംഗിൾ ഈ സെയിം 91.44 ഡിഗ്രി. ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു ഭാഗം 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് 180 - 91.44 - ചെയ്യുമ്പോൾ ബാക്കി 88.56 ആണ് ലഭിക്കുന്നത്. ഈ ഒരു ആംഗിൾ 88.56 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെ 88.56 തന്നെ ലഭിച്ചു. ദീസ് ആർ ഓപ്പോസിറ്റ് ആംഗിൾ, സോ ദ ആംഗിൾ ആർ സെയിം. ദീസ് ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്, സോ ദ ആംഗിളർ വാല്യൂ ഓഫ് ആംഗിൾ ആർ സെയിം. ദെൻ കൺസിഡർ ദിസ് ലൈൻ. ദിസ് ആംഗിൾ ഫോർ 91.44. സോ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 180 - 91.44 ഈസ് ഈക്വൽ ടു 88.56. ഇങ്ങനെ നമുക്ക് ഏത് ഡയറക്ഷനിൽ വെച്ച് വേണമെങ്കിലും ആംഗിൾസ് നോക്കിയാൽ രണ്ട് ലൈൻ സെഗ്മെൻറ്റ് ക്രോസ് ചെയ്യുമ്പോൾ അഥവാ രണ്ട് ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ രൂപപ്പെടുന്ന ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ തുല്യമാണ്. ആ ഒരു ലൈൻ കൺസിഡർ ചെയ്താൽ ഒരു സൈഡിലെ ടോട്ടൽ ആംഗിൾ അത് 180 ഡിഗ്രിയാണ്. എനി ലൈൻ, കൺസിഡർ എനി ലൈൻ, വൺസ് ആംഗിൾ ഓഫ് ദ ലൈൻ ഈസ് 180 ഡിഗ്രി. ടോട്ടൽ ആംഗിൾ ഓഫ് എ സർക്കിൾ ഈസ് 360 ഡിഗ്രി. എനി ഡൗട്ട്? ലൈനിൻ്റെ ലെങ്ത് കൂടിയത് കൊണ്ട് ആംഗിളിന് വ്യത്യാസം വരില്ല. ഇപ്പോൾ ഇതിൽ ഏതൊക്കെ തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടും? ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഈ രണ്ടാംഗിൾ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഈ രണ്ടാംഗിൾ തമ്മിൽ കൂട്ടിയാലും 180 ഡിഗ്രി കിട്ടും. ഈ നാലാംഗിളും കൂടെ കൂട്ടിയാൽ 360 ലഭിക്കും.